ഫൈസൽ, ഇന്ന് കേന്ദ്രീകരിക്കുന്നത് ഈ റഡാർ അടക്കം ഉപയോഗിച്ച് എവിടെ ലോറി എന്നുള്ളത് മനസ്സിലാക്കിയുള്ള ഒരു രക്ഷാദൗത്യമായിരിക്കും. നിലവിൽ അവിടുത്തെ കാലാവസ്ഥ അടക്കം എങ്ങനെയാണ് ഫൈസൽ? ഏതൊക്കെ വിഭാഗങ്ങൾ തെരച്ചിലിനായി ഇപ്പോൾ അവിടെയുണ്ട്? ഇനിമി തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. രാവിലെ 7:30 തുടങ്ങിയ തെരച്ചിലാണ് ഇപ്പോഴും തുടരുന്നത്. NDRF, SDRF, ഫയർഫോഴ്സ്, പോലീസ്, ഒപ്പം തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ, അങ്ങനെ തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളും ഇത്തരത്തിൽ ഇപ്പോൾ ഈ തെരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട്. സൂചിപ്പിച്ച പോലെ തന്നെ ഗ്രൗണ്ട് പെൻട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് പ്രധാനമായും നടക്കുന്നത്. ആ ഒരു പരിശോധനയിലൂടെ ലോറി കണ്ടെത്താൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് എല്ലാവരും പങ്കുവെക്കുകയും ചെയ്യുന്നത്. നമ്മളും ആ പ്രതീക്ഷയിൽ തന്നെ കാത്തിരിക്കുകയാണ്. 100 മീറ്ററോളം ദൂരത്തിൽ ഈ ഒരു മണ്ണ് ഇടിഞ്ഞു വീണിട്ടുണ്ട് എന്നാണ് MVA ഉദ്യോഗസ്ഥരൊക്കെ തന്നെ നമ്മോട് പറഞ്ഞത്. മാത്രമല്ല ഈ ലോറിക്ക് മുകളിലും വളരെ വലിയ തോതിലുള്ള മണ്ണുണ്ട്. അങ്ങനെയെങ്കിൽ ഈ GPR ഉപയോഗിച്ച് മാത്രമേ ലോറിയുടെ ഒരു പൊസിഷൻ കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ഇന്നലെ GPS ഉപയോഗിച്ച് ലോറിയുടെ പൊസിഷൻ കണ്ടെത്തിയിരുന്നെങ്കിലും അവിടെ ഇന്നലെ നടത്തിയ പരിശോധനയിലൊന്നും ലോറിയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ലോറി കണ്ടെത്തുക എന്നുള്ളൊരു ഒരു പ്രധാനപ്പെട്ട കാര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ മുന്നോട്ട് പോകുന്നത്. നമുക്കിവിടെ കാണാം, ഇവിടെ ഇപ്പോൾ അതിലേക്ക് ആ ഭാഗത്തേക്കുള്ള ഗതാഗതമൊക്കെ തടഞ്ഞിരിക്കുകയാണ്. ആരെയും അങ്ങോട്ട് കടത്തിവിടുന്നില്ല. മാധ്യമങ്ങൾ ഒപ്പം തന്നെ മറ്റ് ആളുകളെ ഒന്നും തന്നെ കടത്തിവിടാതെ ഈ ഇവിടെ തടഞ്ഞിരിക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ ഇനിയും ഇവിടെ പെട്ടെന്നൊരു മണ്ണിടിച്ചിലൊരു സാധ്യത കാണുന്നുണ്ട്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ കനത്ത മഴയായിരുന്നു. ആ മഴ കൊണ്ട് ഈ മണ്ണൊക്കെ കുതിർന്നിട്ടുണ്ട്. അങ്ങനെ കുതിർന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും അവിടെ മണ്ണെടുത്തുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഒരു വലിയൊരു ലാൻഡ് സ്ലൈഡ്, ഒരു മണ്ണിടിച്ചിലിന് സാധ്യത അധികൃതർ തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ കർശനമായ ഒരു സുരക്ഷാ ക്രമീകരണം കൂടിയാണ് ഇന്നത്തെ പരിശോധനകൾ, ഈ രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ അവിടെ നിന്ന് മണ്ണ് മാറ്റി ലോറിയിൽ മറ്റ് സ്ഥലത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അല്പം മുമ്പ് SPയോട് സംസാരിച്ചിരുന്നു നാരായണ. അദ്ദേഹം പറഞ്ഞത് ഈ ഇന്ന് പരിശോധന ഈ പുഴയിലും ഉണ്ടാകും. അതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ അർജുനെ കണ്ടെത്തുക എന്ന് മാത്രമല്ല, വീണ്ടും മറ്റ് പലരും ഈ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. അപ്പോൾ അവരെ കൂടി കണ്ടെത്തേണ്ടതുണ്ട്. ഒപ്പം തന്നെ പുഴയിലും അത്തരത്തിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. അവരെ കൂടി കണ്ടെത്തേണ്ടതുണ്ട്. ഉള്ളത് കൊണ്ട് തന്നെ പുഴയിലും ഒപ്പം തന്നെ കരയിലും ഒരേപോലെ ഇന്ന് പരിശോധനകൾ ഉണ്ടാകുമെന്നാണ് SP പറഞ്ഞിരിക്കുന്നത്. ആ രീതിയിലുള്ളൊരു പരിശോധനകളുടെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ, ഇത്തരത്തിൽ രാത്രി വരെ തുടരുമെന്നാണ്. ഇന്നത്തെ ഒരു കാലാവസ്ഥ എന്ന് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അതിശക്തമായ മഴയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ റെഡ് അലർട്ടായിരുന്നു. ഇന്ന് റെഡ് അലർട്ട് മാറിയിട്ടുണ്ട്, ഓറഞ്ച് അലർട്ടിലേക്ക് മാറിയിട്ടുണ്ട്. പക്ഷേ രാവിലെയൊക്കെ നല്ല മഴയുടെ ഒരു കാലാവസ്ഥയായിരുന്നു. ഇപ്പോൾ തെളിഞ്ഞ അന്തരീക്ഷമാണ്, ചെറിയ വെയിലൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാലാവസ്ഥ നല്ല അനുകൂലമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ എത്രയും പരമാവധി വേഗത്തിൽ തന്നെ ഈ രക്ഷാപ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുക എന്നൊരു ലക്ഷ്യത്തിൽ തന്നെയാണ് ഈ സംഘമുള്ളത്. ഈ കാലാവസ്ഥ ഇപ്പോൾ നല്ലതാണെങ്കിലും അവിടെയുള്ള മണ്ണിൻ്റെ അവസ്ഥ വളരെ ദുർഘടം പിടിച്ചതാണ്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മണ്ണ് മഴയിൽ കുതിർന്ന് പെട്ടെന്ന് താഴ്ന്നു പോകുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. വളരെ സോഫ്റ്റായ മണ്ണാണ്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം കുറച്ച് ദുഷ്കരമാണ്, മണ്ണ് എടുക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു കൃത്യത വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ മണ്ണ് മാറ്റാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് അധികൃതർ ഉള്ളത്. ലോറിയിലാക്കി മണ്ണ് ഇപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പുഴയിലും ഒപ്പം തന്നെ ഈ ലോറി ഉണ്ടെന്ന് കരുതുന്ന ഇടത്തുമുള്ള ഈ പരിശോധന പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. ഏതായാലും മന്ത്രി അടക്കമുള്ളവർ ഇപ്പോൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. MLA ആണ് ഇപ്പോഴത്തെ മന്ത്രി അല്ല, ക്ഷമിക്കണം, ഇപ്പോൾ MLA അടക്കമുള്ളവർ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനൊക്കെ തന്നെ മന്ത്രി ഇവിടേക്ക് എത്തുമെന്നാണ് നമ്മൾ കരുതുന്നത്. സവൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ മംഗൾ വൈദ്യ അടക്കമുള്ള മന്ത്രി എത്തുന്നു. ഒപ്പം തന്നെ ഉത്തരകന്നഡ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയാണ് മംഗൾ വൈദ്യ. അദ്ദേഹം ഇപ്പോൾ തന്നെ കേന്ദ്രമന്ത്രി HD കുമാരസ്വാമിയും എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും പരിശോധനകളൊക്കെ തന്നെ ഇപ്പോഴും തുടരുകയാണ്. നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്ന പ്രകാരമാണെങ്കിൽ ഇന്ന് തന്നെ ഈ ദൗത്യം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം നല്ല കാലാവസ്ഥയാണ്. ആ കാലാവസ്ഥ പരമാവധി മുതലെടുത്തുകൊണ്ട് ഇത്തരത്തിൽ മണ്ണ് പരമാവധി മാറ്റി, പ്രത്യേകിച്ച് GPR എത്തിയത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇത്തരത്തിൽ ഈ ഒരു ലോറിയുടെ ലൊക്കേഷൻ കണ്ടെത്താൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഈ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഉള്ളത്. കർശന ഒരു സുരക്ഷാ ക്രമീകരണവും കൂടി ഇപ്പോഴും ഈ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. നിമി.